നമ്മൾ കഴിഞ്ഞ പറഞ്ഞു പറഞ്ഞു then എന്താ മോളെ ഡൗട്ടുണ്ടോ നോ then ഇനി പറയാൻ വേണ്ടി പോകുന്നത് സ്റ്റാർസിനെ കുറിച്ചാണ് നക്ഷത്രങ്ങളെ കുറിച്ച് അല്ലെ നമ്മള് ചന്ദ്രനെയും പറഞ്ഞു പിന്നെ ചന്ദ്രന്റെ വിവിധ ഘട്ടങ്ങൾ പറഞ്ഞു ഏതൊക്കെ തരത്തിലുള്ള മൂൺ ഉണ്ട് ക്രസന്റ് മൂൺ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ ഫസ്റ്റ് ഉള്ളത് ന്യൂ മൂൺ ആണ് then അഗെയിൻ ക്രസന്റ് മൂൺ ദസ്റ്റ് ക്വാർട്ടർ

സോ അതുകൊണ്ട് കൺവേർഷൻ നടന്നിപ്പോ ചെയ്യാൻ പോകുന്നതേ പോകുന്നതേയുള്ളു ഓക്കെ സ്റ്റാർസിനെ കുറിച്ചാ ഇനി പറയുന്നത് നക്ഷത്രങ്ങൾ അല്ലെ നക്ഷത്രങ്ങളെ കുറിച്ച് നമുക്ക് അറിയാം സ്റ്റാർസ് വായിച്ചു നോക്കിയിരുന്നോ ഞാൻ പറഞ്ഞത് ഫോർമേഷൻ ഓഫ് സീസൺ ദ മൂൺ ഫേസസ് ഓഫ് ദ മൂൺ വായിച്ചു നോക്കിയിരുന്നോ യെസ് ഓർണോ യെസ് then പറയാൻ വേണ്ടി പോകുന്നത് സ്റ്റാർസ് ആണ് സ്റ്റാർസ്

stars are huge heavenly bodies വലിയ heavenly bodies ആണ് ആര് നക്ഷത്രങ്ങൾ വലിയ സ്വർഗീയ ശരീരങ്ങൾ അല്ലെ ആഗാസ്റ്റിലുള്ള പ്ലാനറ്റ്സ് കൂടാതെ വലിയ ഹെവൻലി ബോഡീസ് ആണ് ആര് നക്ഷത്രങ്ങൾ വലിയ give out light of their own നക്ഷത്രങ്ങൾക്ക് എന്താണ് സ്വന്തമായിട്ട് light ഉണ്ട് അല്ലേ നക്ഷത്രങ്ങൾ സ്വന്തമായിട്ട് പ്രകാശം തരാറുണ്ട് അല്ലെ അവർക്ക് സ്വന്തമായിട്ട് ലൈറ്റ്സ് ഉണ്ട് some group of stars form patterns in the sky that resembles an animal and animals or a man ചില നക്ഷത്രങ്ങൾ അല്ലേ ആകാശത്തിൽ നമ്മൾ എപ്പോഴും നക്ഷത്രങ്ങൾ നോക്കുമ്പോൾ ചില നക്ഷത്രങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് നിന്നിട്ട് എന്തെങ്കിലും ഒരു ഷെയ്പ്പ് പോലെ ഫോം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതായത് ഒരുപാട് നക്ഷത്രങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ചിലത് അടുത്തടുത്ത് ഇങ്ങനെ നിന്നിട്ട് എന്തെങ്കിലും ഒരു ഷേപ്പ് പോലെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുറെ നക്ഷത്രങ്ങൾ കൂടിയിട്ട് ചില നക്ഷത്രങ്ങൾ അങ്ങനെ ഉണ്ട്. അതായത് കുറെ നക്ഷത്രങ്ങൾ ഇങ്ങനെ ആകാശത്തിൽ ഉണ്ടാവുമ്പോൾ അതിൽ ചില നക്ഷത്രങ്ങൾ ഒരു പാറ്റേൺ ഫോം ചെയ്യും അത് ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചില മൃഗങ്ങളെ പോലെയോ ചില മനുഷ്യന്മാരുടെ രൂപങ്ങളെ പോലെയോ ഒക്കെ തോന്നാറുണ്ട് അപ്പൊ ചില സ്റ്റാർസ് ഇങ്ങനെ പാറ്റേൺ ഫോം ചെയ്യും ഇൻ ദ സ്കൈ ദാറ്റ് റിസംബിൾ ഓർ ആനിമൽ ഓർ ഹ്യൂമൻ ബീങ് മനുഷ്യന്മാരുടെയോ മൃഗങ്ങളുടെയോ ഷേപ്പിൽ ചില നക്ഷത്രങ്ങൾ ഇങ്ങനെ എന്തൊക്കെയോ രൂപങ്ങൾ ഫോം ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത് ഇനി ആകാശം നിറയെ നക്ഷത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചു നോക്കിയാല് കാണാൻ വേണ്ടി പറ്റും ചില നക്ഷത്രങ്ങൾ ഇങ്ങനെ അടുത്തടുത്തടുത്ത് നിന്നിട്ട് അതൊരു പാറ്റേൺ പോലെ ഫോം ചെയ്തിട്ട് കാണാം ഇവിടെ താഴെ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് നോക്കൂ ഏറ്റവും താഴെയായിട്ട് ഗ്രേറ്റ് ബിയർ സ്കോർപ്പിയോ ലിയോ മൂന്ന് പിക്ചേഴ്സ് ഇത് മൂന്നും എന്താണ് നക്ഷത്രങ്ങൾ ഇങ്ങനെ ഫോം ചെയ്യുന്ന പറയുന്നേ ചില സമയത്ത് കണ്ടോ ഇതിൽ കാണുന്ന പോലെ കൊറേ നക്ഷത്രങ്ങൾ ഇങ്ങനെ നിക്കും ഈ ബ്ലാക്ക് കളറ് എന്താണ് ആകാശത്തിൽ ഓൾറെഡി ബ്ലാക്ക് കളർ ഉണ്ടാവും രാത്രിയിൽ അല്ലെ സോ അപ്പൊ അവിടെ ഇങ്ങനെ ബിയറിന്റെ പോലെ മൂന്ന് നക്ഷത്രങ്ങൾ പിന്നെ അതിൻ്റെ കാല് പോലെ കുറച്ച് നക്ഷത്രങ്ങൾ ഇങ്ങോട്ട് പിന്നെ നമ്മൾ അങ്ങനെ കാണാറുണ്ട് ചിലപ്പോ എക്സാക്റ്റ് ഒരു ബിയറിന്റെ ഷേപ്പ് ഒന്നും ഇല്ലെങ്കിലും അത് ഒറിജിനലി എന്താണ് അങ്ങനെ ഒരു ഷേപ്പിൽ അതവിടെ ഫോം ചെയ്യുന്നതാണ് ചില നക്ഷത്രങ്ങൾ അവിടെ ഒരു പാറ്റേൺ ഫോം ചെയ്യാറുണ്ട് സോ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി നെക്സ്റ്റ് പോകുന്നത് നോക്കാം ദർ ആർ എബൌട്ട് എയ്റ്റി എയ്റ്റ് ഡിഫറെൻ്റ് കോൺസ്റ്റലേഷൻ ഇങ്ങനെ ഈ നക്ഷത്രങ്ങളുടെ ഗ്രൂപ്പുകളെ അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആനിമൽസിൻ്റെയോ മൃഗങ്ങളുടെയോ ഒക്കെ ഫോം ചെയ്യുന്ന പാറ്റേൺ ഫോം ചെയ്യുന്ന നക്ഷത്രത്തിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റലേഷൻ മീൻസ് നക്ഷത്ര സമൂഹങ്ങൾ അല്ലേ കുറേ നക്ഷത്രങ്ങൾ കൂടിയിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ ഫോം ചെയ്യും അതിന് കോൺസ്റ്റലേഷൻ എന്ന് പറയും ഇങ്ങനെയുള്ള കോൺസ്റ്റലേഷന് നക്ഷത്ര സമൂഹങ്ങൾ കുറേ നക്ഷത്രങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുമ്പോൾ അതെന്താണ് അവരൊരു ഗ്രൂപ്പായി അല്ലേ അതിനെയാണ് നമ്മൾ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത് നക്ഷത്രത്തിന്റെ ഒരു ഗ്രൂപ്പ് സോ

പിക്ചേഴ്സ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ ഇതുപോലെ എൺപത്തെട്ട് തരം നക്ഷത്രത്തിന്റെ ഗ്രൂപ്പുകൾ ഉണ്ട് ആകാശത്തിൽ എന്നാ പറയുന്നത് അപ്പൊ ഇതിനെയാണ് ഉർസ മേജോ എന്ന് പറയാ ഈ ആദ്യം കാണുന്ന ഗ്രേറ്റ് ബിയർ എന്ന് പറയുന്ന ജൂലിയറ്റ് ഇവിടെ ശ്രദ്ധിക്കുന്നില്ലേ മോളെ ഇങ്ങനെ കാണുന്ന ഇതിനെയാണ് നമ്മൾ ഉർസാ മേജർ എന്ന് പറയാ അതിന് ഗ്രേറ്റ് ബിയർ എന്നും പറയും then രണ്ടാമത് ഉള്ളതാണ് സ്കോർപിയോ സ്കോർപ്പിയോ അല്ലേ എന്താണ് ഒരു സ്കോർപ്പിയുടെ അതായത് സ്കോർപ്പിയൻ ഉണ്ടല്ലോ അതായത് നമ്മൾ തേള് എന്നൊക്കെ പറയുന്ന രാത്രിയിലൊക്കെ എന്താണ് ചിലപ്പോ ഒക്കെ കാണാറുണ്ട് ഇങ്ങനെ ഉള്ള ഒരു ജീവിയെ നിങ്ങളെ കണ്ടിട്ടുണ്ടോ സ്കോർപ്പിയൻ സോ ഇതുപോലെയുള്ള ജീവിയുടെ ഷേപ്പിലുള്ള നക്ഷത്രങ്ങൾ കാണാറുണ്ട് ആകാശത്ത് ഒരു കോൺസ്റ്റലേഷൻ ആണ് ദെൻ ലിയോ ലിയോ മീൻസ് അല്ലയൺ സിംഹത്തിന്റെ ഷേപ്പിലുള്ള നക്ഷത്ര കോൺസ്റ്റലേഷൻസ് ണ്ടാകാറുണ്ട് ഇങ്ങനെ പലതരത്തില് എൺപത്തി എട്ട് കോൺസ്റ്റലേഷൻസ് എവിടെ ഉണ്ട് ആകാശത്തുണ്ട് എന്നാണ് പറയുന്നത് നോക്കാം നമുക്ക് ദർ ആർ എബൌട്ട് എയ്റ്റി എയ്റ്റ് ഡിഫറെന്റ് കോൺസ്റ്റലേഷൻസ് സമ ഓഫ് ദീസ് കോൺസ്റ്റലേഷൻസ് ആർ ദേജർ ദ ഗ്രേറ്റ് ബിയർ സ്കോർപിയസ് സ്കോർപിയസ് എന്ന് പറഞ്ഞാല് എന്താണ് സ്കോർപിയുടെ രൂപത്തിൽ ഫോം ചെയ്യുന്ന തേളിന്റെ രൂപത്തിൽ ഇങ്ങനെ ഫോം ചെയ്യുന്ന കോൺസ്റ്റലേഷൻസ് ഉണ്ട് പിന്നെ ലിയോ ലിയോ മീൻസ് ലയണിന്റെ ഷേപ്പിൽ അല്ലെ സിംഹത്തിന്റെ ഷേപ്പിൽ ആകാശത്ത് ഫോം ചെയ്ത് നിക്കുന്ന കോൺസ്റ്റലേഷൻസും ഉണ്ട് ഓറിയൻ ഓറിയൻ മീൻസ് ഹണ്ടർ ഒരു വേട്ടക്കാരനെ പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കോൺസ്റ്റലേഷനും ഉണ്ട് അതിന്റെ പിക്ചർ തന്നിട്ടുണ്ടോന്നോ അതിന്റെ പിക്ചർ തന്നിട്ടില്ല നിങ്ങൾ ചിലപ്പോ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ അതിന്റെ പിക്ചേഴ്സ് കണ്ടിട്ടാകും ഈ സ്കോർപ്പിയനും ലിയോയും ഉൾസ മേജറും ഒക്കെ പോലെ ഹണ്ടർ എന്ന് പറയുന്ന അതിനെ എന്താ പറയുക ഓറിയൺ ഓറിയൺ എന്ന് പറയുന്ന ഹണ്ടർ എന്ന് പറയുന്ന തരത്തിലുള്ള എന്തുണ്ട് നക്ഷത്ര സമൂഹങ്ങൾ കോൺസ്റ്റലേഷൻസ് കൂടി ആകാശത്തുണ്ട് അപ്പോൾ ആകാശത്തിൽ ഒരുപാട് നക്ഷത്രങ്ങൾ ഉണ്ട് ദ സ്റ്റാർസ് ആർ ദ ഹ്യൂജ് ഹെവൻലി ബോഡീസ് ആൻഡ് ചില സമയത്ത് കുറേ നക്ഷത്രങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പ് ആയിട്ട് ചില ചില പാറ്റേൺസ് ഫോം ചെയ്യും അല്ലേ പല ഷേപ്പിൽ നമ്മൾ നോക്കുമ്പോൾ കുറെ നക്ഷത്രങ്ങൾ ഇങ്ങനെ ഒരു മനുഷ്യന്റെ രൂപത്തിൽ നിൽക്കുന്ന കാണാം അല്ലെങ്കിൽ ഒരു ലയണിന്റെ രൂപത്തിലുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ചിലപ്പോൾ മേഘത്തിനെ ഒക്കെ കാണുമ്പോ നമുക്ക് പല ഷേപ്പും തോന്നാറില്ലേ ആകാശത്ത് നിങ്ങൾ നോക്കിയിട്ടില്ലേ ചിലപ്പോ മേഘങ്ങളെയൊക്കെ കാണുമ്പോ ചിലപ്പോ മുയലിനെ പോലെയോ ആനേനെ പോലെയോ ഒക്കെ നമുക്ക് തോന്നാറില്ലേ അതുപോലെ നോക്കി കഴിഞ്ഞാലും നക്ഷത്രങ്ങളെ നോക്കി കഴിഞ്ഞാലും ചില രാത്രികളിൽ അവരൊരു പ്രത്യേക രൂപത്തിൽ നമുക്കത് ഫീൽ ചെയ്യും എക്സാക്റ്റ് ആ രൂപം കാണാൻ പറ്റില്ല എങ്കിലും ഒറിജിന ഒറിജിനായിട്ട് അത് അങ്ങനെയുള്ള ഒരു രൂപത്തിൽ അവിടെ ഉണ്ടാവും സ്കൈയിൽ സോ അതിന് അങ്ങനെയുള്ള ഈ നക്ഷത്ര സമൂഹത്തിന് കുറേ നക്ഷത്രങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോൺസ്റ്റലേഷൻസ് എന്ന് പറയുന്നത് അതിൽ ഈ കോൺസ്റ്റലേഷൻ തന്നെ എയ്റ്റി എയ്റ്റ് ടൈപ്പ് ഓഫ് കോൺസ്റ്റലേഷൻസ് ആർ എൺപത്തി എട്ട് തരം എന്തുണ്ട് കോൺസ്റ്റലേഷൻ ആകാശത്തുണ്ട് എന്നാണ് പറയുന്നത് അതിൽ കുറച്ചെണ്ണാണ് ലിയോ ഓറിയൻ സ്കോർപ്പിയൻ ആൻഡ് ഊർസ മേജർ ഇതൊക്കെ പലതരത്തിലുള്ള കോൺസ്റ്റലേഷൻസ് ആണ് ഇഫ് യു ലുക്ക് look in the northern direction you might see a bright star നിങ്ങൾ നോർത്ത് ഡയറക്ഷൻ അല്ലേ വടക്കേ ഭാഗത്തുള്ള നോർത്ത് ആൻഡ് ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ എന്ത് കാണാൻ വേണ്ടി പറ്റും യു മൈ സി എ ബ്രൈറ്റ് സ്റ്റാർ നന്നായിട്ട് കത്തി നിൽക്കുന്ന ഒരു നക്ഷത്രങ്ങളെ നിങ്ങൾക്ക് നോർത്ത് ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും അതിനെയാണ് നമ്മൾ എന്തു പറയാ പോൾ സ്റ്റാർ എന്ന് പറയുന്നത് പോൾ സ്റ്റാർ ഓക്കെ സ്റ്റാർസിനെ കുറിച്ചാ പറഞ്ഞത് ആകാശത്തിൽ കുറേ അധികം ഉണ്ട് ചില സമയത്ത് കുറേ സ്റ്റാർസ് ജോയിൻ ചെയ്തിട്ട് എന്തുണ്ടാവും ഒരു പാറ്റേൺ ഇവിടെ ഫോം ചെയ്യും ആ പാറ്റേൺ നോക്കുമ്പോൾ ചിലപ്പോ അത് പല രൂപത്തിലും നമുക്ക് ഫീൽ ചെയ്യാം എന്ത് നക്ഷത്രങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പ് പോലെ ഉത്സാഹർ അതായത് ബിയർ നിൽക്കുന്ന പോലെ തോന്നും സ്കോർപ്പിയോനെ പോലെ തോന്നും ലയണിനെ പോലെ തോന്നും അങ്ങനെ പലതരത്തില് എന്തു ചെയ്യാറുണ്ട് നക്ഷത്രങ്ങൾ ഫോം ചെയ്യാറുണ്ട് പാറ്റേൺസ് ഫോം ചെയ്യാറുണ്ട് എന്നാ പറയുന്നത് ക്ലിയർ ആയോ ഓക്കേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഉണ്ടോ ക്ലിയർ ആയോ എന്താണ് സ്റ്റാർസ് എന്നുള്ളത് then ദക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ ആസ്ട്രോണമേഴ്സിനെ കുറിച്ചാണ് ആസ്ട്രോണമി ഡു യു ഹേർഡ് about ആസ്ട്രോണമി എന്താണ് ആസ്ട്രോണമി ആസ്ട്രോണമർ മീൻസ് ജ്യോതിശാസ്ത്രജ്ഞർ ആണ് അല്ലേ ജ്യോതിശാസ്ത്രജ്ഞർ അതായത് ഈ നക്ഷത്രങ്ങളുടെയും നമ്മുടെ മൂണിൻ്റെയും ഒക്കെ മൂവ്മെന്റും കാര്യങ്ങളും ഒക്കെ വാച്ച് ചെയ്യുന്ന അതിനെക്കുറിച്ചൊക്കെ ഒബ്സേർവ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ ജ്യോതിശാസ്ത്രജ്ഞന്മാര് ജ്യോതിശാസ്ത്രജ്ഞന്മാരും ഉണ്ട് ജ്യോതിഷന്മാരുമുണ്ട് അല്ലെ ജ്യോതിഷന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മുടെ നക്ഷത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ആ ഇന്ന നക്ഷത്രത്തിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് പ്രോബ്ലം ആണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്ന ജ്യോതിഷന്മാരുണ്ട് അതുകൂടാതെ എക്സാക്ട് നക്ഷത്രങ്ങളുടെ കാര്യങ്ങളും ആകാശത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനൊക്കെ ഒബ്സേർവ് ചെയ്തിട്ട് അതിനെ കുറി കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ആസ്ട്രോണമേഴ്സും ഉണ്ട് ജ്യോതിശാസ്ത്രജ്ഞന്മാരുമുണ്ട് ജ്യോതിഷന്മാരും ജ്യോതിശാസ്ത്രജ്ഞന്മാരും രണ്ടും രണ്ടാണ് ജ്യോതിഷന്മാരെന്താണ് ഇങ്ങനെ ആക്ച്വലി അവരും നോക്കുന്നത് ഈ നക്ഷത്രങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അവരതിനൊക്കെ ഒന്ന് എന്താണ് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന ആസ്ട്രോണമസ് ഉണ്ട് അത് കൂടാതെ ഈ ജ്യോതിഷന്മാരും നോക്കുന്നത് ആക്ച്വലി നക്ഷത്രങ്ങളുടെ കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മുടെ ഇതിൽ പെടുന്ന നമ്മുടെ ആകാശത്തിലെ ഒറിജിനലായിട്ടുള്ള നക്ഷത്രങ്ങളുടെ കാര്യമല്ല അവർ പറയുന്നത് എന്താണ് നമ്മൾ നമ്മൾ ജനിച്ച സമയവും നമ്മൾ ആ സമയത്ത് കാണുന്ന നക്ഷത്രവും ഇതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മുടെ ഫ്യൂച്ചറും നമ്മുടെ പ്രസന്റും ഒക്കെ പറയുന്ന ജ്യോതിഷന്മാരുണ്ട് അതുപോലെ ജ്യോതിഷശാസ്ത്രജ്ഞന്മാരും രണ്ടും ഡിഫറെൻ്റ് ആണ് ോണമേഴ്സ് ജ്യോതിശാസ്ത്രജ്ഞന്മാരെന്താണ് നക്ഷത്രങ്ങളുടെ ഒക്കെ അവരുടെ മൂവ്മെൻറ്റും അവരുടെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ കൂടുതൽ ഒബ്സേർവ് ചെയ്യുകയും കൂടുതൽ പഠിക്കുകയും ചെയ്യുന്ന ആളുകളാണ് സോ ഇന്ത്യൻ ആസ്ട്രോണമേഴ്സ് കുറച്ച് ഇന്ത്യൻ ആസ്ട്രോണമേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് നോക്കാം ആസ്ട്രോണമേഴ്സ് ആർ പീപ്പിൾ who study the sun the moon and the stars and the planets അപ്പൊ പറഞ്ഞ മാതിരി ആകാശത്തിലെ നമ്മുടെ സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണ് എന്ത് ആസ്ട്രോണമേഴ്സ് ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഇവരെയാണ് നമ്മൾ ആസ്ട്രോണമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എന്താണ് ജ്യോതിശാസ്ത്രം അല്ലെങ്കിൽ ജ്യോതിഷം എന്ന് പറഞ്ഞിട്ട് ഒക്കെ വെച്ചിട്ട് ചില ആളുകളെ കാണാറുണ്ട് അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അവരും ആക്ച്വലി നക്ഷത്രങ്ങളും ഗ്രഹനിലയും ഗ്രഹങ്ങളും സൂര്യൻ അവിടെയാണ് ചന്ദ്രൻ ഇവിടെയാണ് എന്നൊക്കെ പറയാറുണ്ടല്ലേ പക്ഷെ അതും നമ്മുടെ ഈ ആസ്ട്രോണമേഴ്സ് ആസ്ട്രോണമേഴ്സ് നമ്മുടെ ഈ ജ്യോതിശാസ്ത്രജ്ഞന്മാരും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് നോക്കാം നമുക്ക് എബൗട്ട് ഓഫ് വൺ തൗസൻഡ് ആൻ ഇന്ത്യൻ ആസ്ട്രോണമേഴ്സ് ആര്യഭട്ട said that the moon has no light of its own അതായത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇന്ത്യൻ ആസ്ട്രോണമർ ആരാണ് അദ്ദേഹം ആര്യഭട്ട ആര്യഭട്ട എന്ന് സാറ്റലൈറ്റ്സിനൊക്കെ പേരൊക്കെ ഉണ്ടല്ലേ ആര്യഭട്ട എന്ന് പറയുന്ന ഒരു ജ്യോതിഷാസ്ത്രജ്ഞൻ ഒരു ആസ്ട്രോണമർ എന്ത് ചെയ്തു that അദ്ദേഹം പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ആര്യവട്ട പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ദ മൂൺ നോ ലൈറ്റ് ഓഫ് ഇറ്റ് സോൺ നക്ഷത്രങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തില്ല ലൈറ്റ് ഇല്ല പ്രകാശം ഇല്ല എന്ന് പറഞ്ഞു ഇറ്റ് ഷൈൻസ് ഇറ്റ് റിഫ്ലക്ട് ദ ലൈറ്റ് ഓഫ് ദ അത് എപ്പോഴും ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ അതില് സൂര്യന്റെ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതായത് ചന്ദ്രന് സ്വന്തമായിട്ട് ലൈറ്റ് ഒന്നും ഇല്ല അത് എപ്പോഴും ഇങ്ങനെ ഷൈൻ ആയിട്ട് ഷൈൻ ചെയ്ത് നിക്കുന്നത് To the light of the sun എന്നാണ് അതിലെ സൂര്യപ്രകാശം ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് നമുക്ക് സൂര്യന് ചന്ദ്രന് ലൈറ്റ് ഉള്ളത് മാതിരി ഫീൽ ചെയ്യുന്നത് എന്നാ പറയുന്നത് സോ ഹി വാസ് ഓൾസോ is round and it rotates on its ഓൺ axis അത് അദ്ദേഹം തന്നെയാണ് ആദ്യായിട്ട് പറഞ്ഞത് എന്താണ് ഈ ആസ്ട്രോണമേഴ്സ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്ലാനറ്റ്സിനെ കുറിച്ചും സ്റ്റാർസിനെ കുറിച്ചും മൂണിനെ കുറിച്ചും സണ്ണിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അദ്ദേഹമാണ് ആദ്യായിട്ട് സ്റ്റാർസ് നക്ഷത്രങ്ങൾക്ക് സ്വന്തമായിട്ട് ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞത് അതുകൂടാതെ തന്നെ അദ്ദേഹം എന്തും കൂടെ പറഞ്ഞു നമ്മുടെ ഭൂമി റൗണ്ട് ആണ് ഭൂമി ഉരുണ്ടത ഉരുണ്ടതാണ് അത് അതിന്റെ അച്ചുതണ്ടിൽ എപ്പോഴും റൊട്ടേറ്റ് ചെയ്യുന്നു അതിൻ്റെ അച്ചുതണ്ടിൽ എപ്പോഴും അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞതും ആരാണ് ആര്യഭട്ട ആണ് ഓക്കെ മനസ്സിലായോ എന്താണ് ആര്യഭട്ട പറഞ്ഞത് ആര്യഭട്ട പറഞ്ഞു ദ സ്റ്റാർസ് ദ മൂൺ ഹാസ് നോ ലൈറ്റ് ഇറ്റ്സ് ഓൺ ചന്ദ്രൻ അതിന് സ്വന്തമായിട്ട് വെളിച്ചമില്ല ഇറ്റ് ഷൈൻസ് ബിക്കോസ് ഇറ്റ് റിഫ്ലക്ട് ലൈറ്റ് ഓഫ് ദ sun അതില് സൂര്യപ്രകാശം റിഫ്ലക്ട് ചെയ്യുന്നോണ്ടാണ് അതിങ്ങനെ എന്തു തോന്നുന്നത് തിളങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്നാണ് എന്നാണ് ആര് പറഞ്ഞ ആര്യഭട്ട പറഞ്ഞേ അത് കൂടാതെ അദ്ദേഹം എന്ത് പറഞ്ഞു നമ്മുടെ ഭൂമി ഉരുണ്ടതാണെന്നും അത് അതിന്റെ അച്ചുതണ്ടിലാണ് എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നും ആര് പറഞ്ഞു നമ്മുടെ ആര്യഭട്ട പറഞ്ഞു നോക്കാം നമുക്ക് നെക്സ്റ്റ് ചെറിയൊരു പോർഷനും കൂടെ ഉണ്ട് വരാഹമിഹിര ആൻഡ് ഭാസ്കര വേർ ടു അതർ ഇന്ത്യൻ ആസ്ട്രോണമിസ് വരാഹമിഹിര എന്ന് പറയുന്നതും ഭാസ്കര എന്ന് പറയുന്നതും ആരാണ് അദർ ഇന്ത്യൻ ആസ്ട്രോണമേഴ്സ് ആണ് കൂടാതെയുള്ള രണ്ട് ആസ്ട്രോണമേഴ്സ് ജ്യോതിഷ ശാസ്ത്രജ്ഞന്മാരാണ് ആര് വരാഹ മിഹിരയും ഭാസ്കരയും അവരെന്താ എന്താ പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം ഭാസ്കര ഡെവലപ്ഡ് എ മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ദ മോഷൻ ബിൽ ടു ദ motion of planets maharaja jai singh second of jaipur built the jantar mantar to study stars the jantar mantar help us to measure the time and position of the stars even today that is varahamihira and Bhaskara. they are both astronomers and Bhaskara developed a method to find out varahamihira Bhaskara. in the rendu and endana ആസ്ട്രോണമേഴ്സ് ആണ് അവര് ജ്യോതിശാസ്ത്രജ്ഞന്മാരാണ് ആൻഡ് ദൺ ദാറ്റ് ഭാസ്കര എന്ത് ചെയ്തു ഡെവലപ്പ്ഡ് എ മെത്തേഡ് അതാ മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ദ മോഷൻ ഓഫ് പ്ലാനറ്റ് ഈ ഗ്രഹങ്ങളുടെ മൂവ്മെന്റ് ഗ്രഹങ്ങളുടെ ചലനം ഗ്രഹങ്ങളുടെ മൂവ്മെന്റ് അറിയാൻ വേണ്ടി ഭാസ്കര ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തു അല്ലേ അദ്ദേഹം ഈ ഗ്രഹങ്ങളുടെ ഒക്കെ മൂവ്മെന്റ് അറിയുന്ന മെത്തേഡ് കണ്ടുപിടിച്ചത് ആരാണ് ഭാസ്കരയാണ് വരാഹമിഹിര ഭാസ്കറ ആര്യഭട്ട ഇവരൊക്കെ എന്താണ് ആസ്ട്രോണമേഴ്സ് ആണ് വരാഹമിഹിര വരാഹമിഹിറ ഭാസ്കറ വേർ ടു അതർ ഇന്ത്യൻ ആസ്ട്രോണമേഴ്സ് ഭാസ്കരാ ഡെവലപ്ഡ് എ മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ദ മോഷൻ ബിൽട്ട് ഇൻ ജന്തർ മന്ദർ ടു സ്റ്റഡി സ്റ്റാർസ് ദ us to measure the time and position of the stars even today അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ോണമർ ആരാണ് ആര്യഭട്ടയാണ് ആര്യഭട്ട എന്ത് ചെയ്തു മൂൺ നോട്ട് ഇറ്റ് സോൺ നമ്മുടെ ചന്ദ്രൻ എന്തില്ല സ്വന്തമായിട്ട് ലൈറ്റ് ഇല്ല ഇറ്റ് ഷൈൻസ് ഇറ്റ് റിഫ്ലക്ട് ലൈറ്റ് ഓഫ് ദ sun അത് എപ്പോഴും ഇങ്ങനെ തിളങ്ങുന്നത് എന്തുകൊണ്ടാണ് സൂര്യന്റെ പ്രകാശം അതിന്റെ പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇറ്റ് ഷൈൻസ് ബിക്കോസ് ഇറ്റ് റിഫ്ലക്ട് ദ ലൈറ്റ് ഓഫ് ദ sun he was also the the first to tell that that earth is round round and that it rotates on its own axis ാണ് പിന്നെ അത് കൂടാതെ അത് അതിന്റെ സ്വന്തം ആക്സിസില് അതിനൊരു അച്ചുതണ്ടുണ്ട് അതിലിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ആദ്യം പറഞ്ഞത് ആരാണ് ആര്യഭട്ട ആണ് so ആര്യഭട്ട is a famous astronomer എപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇന്നലെയോ മിനിയോ ഒന്നോ രണ്ടോ വർഷങ്ങൾ മുൻപേ ആണോ ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപേ ആണ് ആര് പറഞ്ഞേ നമ്മുടെ ആര്യഭട്ട പറഞ്ഞു മൂൺ ഹാസ് നോ ഇറ്റ് ഓൺ ലൈറ്റ് ചന്ദ്രൻ അതിന് സ്വന്തമായിട്ട് ലൈറ്റ് ഒന്നും ഇല്ല അത് എന്ത് ചെയ്യുന്നു ഇറ്റ് ഷൈൻസ് ബിക്കോസ് ഓർ അത് ഇങ്ങനെ തിളങ്ങുന്നത് എന്തുകൊണ്ടാണ്

പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു പിക്ചർ കണ്ടോ ദിസ് ഇസ് ജന്തർ മന്ദർ ഇവിടെ ഒരു പിക്ചർ കണ്ടോ ഇതാണ് ജന്തർ മന്ദർ ഇൻ ജയ്പൂർ ജയ്പൂരിലുള്ള ജന്തർ മന്ദർ ആണ് ഇത് മഹാരാജ ജയ്സിംഗ് സെക്കൻഡ് അത് അവിടുത്തെ എന്താണ് അവിടുത്തെ ഭരണാധികാരിയുടെ പേരാണ് അല്ലേ മഹാരാജ ജയ്സിംഗ് സെക്കൻഡ് മഹാരാജ ജയ്സിംഗ് രണ്ടാമൻ അദ്ദേഹം എന്ത് ചെയ്തു ബിൽഡ് ദ ജന്തർ മന്തിർ അദ്ദേഹമാണ് ഈ ജന്തർ മന്തിർ ബിൽഡ് ചെയ്തത് അല്ലേ ഇത് ഉണ്ടാക്കിയത് അദ്ദേഹമാണ് എന്തിനുവേണ്ടിട്ടാ ഇത് ഈ ജന്തർ മന്തിർ കൺസ്ട്രക്ട് ചെയ്തേ ഫോർ ടു സ്റ്റഡി ദ നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഈ മഹാരാജ ജയ്സിംഗ് സെക്കൻഡ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരി എന്ത് ചെയ്തു ജന്തർ മന്ദിർ സ്ഥാപിച്ചു അല്ലെ ജന്തർ മന്തിർ കൺസ്ട്രക്ട് ചെയ്തു എന്തിന് To study about the സ്റ്റാർസ് നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ദ ജന്തർ മന്ദർ ഹെൽപ് മെഷ്യൂ ദൈവൻ ടുഡേ ഈ ജന്തർ മന്ദർ ആണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത് നക്ഷത്രങ്ങളുടെ സമയവും സ്ഥാനവും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ക്ലിയർ ആയോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഉണ്ടോ ഒന്ന് വായിച്ചു നോക്കിയേ അതായത് സ്റ്റാർസ് മുതൽ ഇവിടെ വരെ ലാസ്റ്റ് വരെ ഒന്ന് വായിച്ചു നോക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഏതെങ്കിലും മീനിങ് മനസ്സിലാവാത്തിണ്ടോ ഏതെങ്കിലും മലയാളം മനസ്സിലാകത്തിണ്ടോ ചോദിക്കാം നന്നായി വായിച്ചിട്ട് ഇതിന്റെ ആൻസേഴ്സ് ചെയ്തിട്ട് വരിക അതായത് ആക്ടിവിറ്റിയെ വാട്ട് എന്നുള്ളത് ആരെങ്കിലും എഴുതി വെച്ചത് നോക്കി എഴുതിയാൽ അതുപോലെ എഴുതും എന്നല്ലാതെ അത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് എന്ത് ചെയ്യാ പോർഷൻ നന്നായി വായിച്ചിട്ട് ഇതിന്റെ ആൻസർ എഴുതിയിട്ട് വരിക നെക്സ്റ്റ് ക്ലാസ് ആവുമ്പോഴേക്കും എന്താ മോളെ ആ ഓക്കെ സെൻഡ് ചെയ്ത എഴുതിയവരെന്തു ചെയ്യാം മെസ്സിന് സെൻഡ് ചെയ്ത് തരാം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും എല്ലാവരുടെ അടുത്തും അത് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവണം എല്ലാവരും എഴുതിയിട്ട് സെൻഡ് ചെയ്തോളൂ ദെൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ തരാം ഇന്നോ നാളെയോ ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ ആൻസേഴ്സ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് വാട്സപ്പിൽ തരാം പിന്നെ ഉള്ളത് നെക്സ്റ്റ് പോർഷൻ ആണ് അത് നമുക്ക് ഇനി നാല് ഒരു ക്ലാസ് ഉണ്ടല്ലോ അതിൽ നമുക്ക് ജസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ് കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റും നെക്സ്റ്റ് ഒരു ഡേയും കൂടി കിട്ടിയാൽ എന്തായാലും ഈ പോർഷൻ ഫിനിഷ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് വരുന്ന ദിവസത്തിൽ നമുക്ക് റിവിഷനും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അതിനു മുമ്പേ ജി വേണെങ്കിൽ ഒന്നൂടെ ഒന്നുകൂടെ ജി പറഞ്ഞിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത് നിർബന്ധമായിട്ടും ചെയ്തിട്ട് വരണം അതിന് മുമ്പ് ഷുവറായിട്ടും ഞാൻ ക്വസ്റ്റൻ ആൻസേഴ്സ് സെൻഡ് ചെയ്ത് തരും അതും കൂടെ പഠിച്ചിട്ട് മാത്രമേ നെക്സ്റ്റ് ക്ലാസ്സിൽ വരണ്ടു നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്തായാലും തരും എന്താ മോളെ മോളെ ഒന്നുകൂടെ ഫൺ ടുണ്ട് ബി ആൺ അസ്ട്രോണമർ കംപ്ലീറ്റ് ഫിഗർ ടു ഷോ ദോർമേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ് ആഫ്റ്റർ വേർഡ് ലേബൽ ഇറ്റ് ക്ലിയർലി യൂസിംഗ് ദ ഫോളോയിങ് വേർഡ്സ് earth ദ സൺ റേസ് ഓഫ് ദ സൺ ഡേ day night and axis എന്ത് ചെയ്യണം ഇത് നിങ്ങളൊരു ആസ്ട്രോണമർ ആ ആയിട്ട് ഇമാജിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് ഇതിന്റെ പുറത്ത് എന്ത് ചെയ്യുക ഇതിന്റെ ഒക്കെ പേരുകൾ എർത്ത് എവിടെ വരും സൂര്യൻ എവിടെയാണ് സൂര്യരശ്മികൾ എങ്ങോട്ടാ പോവുക ഡേ ആൻഡ് നൈറ്റ് എങ്ങനെയാണ് ആക്സിസ് എവിടെയാണ് എന്നുള്ളത് ഇതിൽ ഫിനിഷ് ചെയ്യാണ് വേണ്ടത് ഓക്കെ അത് ഞാൻ പറയാതിരുന്ന എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി പിന്നെ എക്സ്ട്രാ ക്ലാസ്സുകളാണല്ലേ അതിൻ്റെ ഇടയിൽ ഈ എക്സ്ട്രാ ആക്ടിവിറ്റീസ് പറയണ്ട എന്ന് കരുതി പറയാതിരുന്നത് ദെൻ നിങ്ങൾക്ക് ചെയ്യാം അത് കേട്ടോ നിങ്ങൾക്ക് ചെയ്യാം ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള ഫൺ ടു ഡു ആണ് നല്ല എന്താണ് ആഗ്രഹമുള്ളവർക്ക് അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയതാണ് ഞാൻ നിർബന്ധമായിട്ട് പറയാതിരുന്നത് നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു എക്സ്ട്രാ ഉള്ളത് ഞാൻ കഴിഞ്ഞ പോർഷൻ്റെ ഫോർത്തിൻ്റെതൊന്നും ആ എക്സ്ട്രാ ആക്ടിവിറ്റി നോക്കിയിട്ടില്ല അവരോട് പറഞ്ഞിട്ടില്ല ചെയ്യണം എന്നുള്ളത് ബിക്കോസ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ചെയ്യാ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് എന്താണ് ഈ ഡയക്രം ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് ഫോമേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ് ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണല്ലേ ഡേ ആൻഡ് നൈറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുക അപ്പോൾ സൺ എവിടെയാണ് എർത്ത് എവിടെയാണ് എന്നുള്ളതൊക്കെ പേരുകൾ എഴുതി ലേബിൾ ചെയ്യുക എന്നുള്ളതാണ് സോ ചെയ്യാം കേട്ടോ അത് ഞാൻ കമ്പൾസറി ആയിട്ട് പറയാതിരുന്നതാണ് പക്ഷെ ചെയ്യാം എല്ലാവരും ചെയ്യുക അതുകൂടെ പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പേ എന്തായാലും തരും അപ്പൊ ചെയ്തിട്ട് പഠിച്ചിട്ട് മാത്രമേ നെക്സ്റ്റ് ക്ലാസ്സിൽ വരണ്ടു ഇപ്പോൾ കഴിഞ്ഞ ഈ പോർഷൻ നിർബന്ധമായിട്ട് മുഴുവനായിട്ടും വായിച്ച് നോക്കിയിട്ട് ഉണ്ടാവണം ഓക്കെ നാലു മണിക്കാണല്ലോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ആ ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് പോർഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം എല്ലാവരും ക്ലാസ്സിൽ കയറാൻ വേണ്ടി ശ്രദ്ധിക്കാം മണിക്ക് ക്ലാസ് ഉണ്ട് അപ്പൊ ആ ക്ലാസ്സിൽ അത് നെക്സ്റ്റ് പോർഷൻ സ്റ്റാർട്ട് ചെയ്യാം ഈ പറഞ്ഞ കാര്യങ്ങൾ ഹോം വർക്ക് അതായത് ഈ ആക്ടിവിറ്റി എ ആൻഡ് സി ബി ആൻ ആസ്ട്രോണമർ വാട്ട് എസ് ദ ഇതിൻ്റെ ഇത് രണ്ടും ചെയ്തിട്ട് വരിക നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ whatsapp വാട്ട്സ്ആപ്പിൽ തരാം ഓക്കെ ദേ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇനി വീണ്ടും പറയില്ല ഇപ്പോൾ ആദ്യത്തെ ക്ലാസ് മിസ്സായവരെ ചെയ്യുക യൂട്യൂബ് ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് അത് കാണുക എന്നിട്ട് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ ഞാൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് നാല് മണിക്കുള്ള ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ